ശ്രീ റെനി ആന്റണി, ബാലാവകാശ കമ്മീഷൻ ഈ ഒരു വിഷയത്തിൽ മുന്നോട്ട് പോവുകയാണ്. സർക്കാരിന് നൽകുന്ന മുന്നറിയിപ്പുകൾക്കും നിർദ്ദേശങ്ങൾക്കും പുറമെ നിയമപരമായി കൂടി മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ സ്വീകരിക്കുന്ന നിലപാടുകൾ എന്തൊക്കെയായിരിക്കും ഈ വിഷയത്തിൽ? ഇന്ന് നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്യുന്നതിന്റെ പ്രാധാന്യം, അതിന്റെ പ്രസക്തി ഏറെ വലുതാണ്. ഇന്ന് ലോകമാകെ കുട്ടികളുടെ അവകാശങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യുന്ന ഒരു ദിനം കൂടിയാണ്. കുട്ടികളെ കൊണ്ട് പണിയെടുപ്പിക്കുന്നത് വളരെ ഹീനിയസ് ആയിട്ടുള്ള ഹസാഡസ് ആയ സ്ഥലങ്ങളിൽ കുട്ടികൾ പണിയെടുക്കാൻ പാടില്ല. കുട്ടികൾ പഠിക്കേണ്ടവരാണ്, സ്വപ്നം കാണേണ്ടവരാണ്. അവർക്ക് എല്ലാവിധ പരിചരണവും സംരക്ഷണവും കൊടുക്കേണ്ടത് പൊതുസമൂഹത്തിന്റെ ഉത്തരവാദിത്വമാണ്, പ്രാദേശിക ഗവൺമെന്റുകളുടെ ഉത്തരവാദിത്വമാണെന്ന് ഭരണഘടന വിശ്വസിക്കുന്നു. ആ ഒരു ദിവസമാണ് നമ്മൾ ഈ ഇത്തരത്തിലൊരു ചർച്ചയിലേക്ക് എനിക്കൂടെ വന്നിരിക്കേണ്ടി വന്നിട്ടുള്ളത്. വളരെ വേദനാജനകമാണെന്ന് ഞാൻ തുടക്കത്തിലേ സൂചിപ്പിച്ചു. ഒരുപക്ഷേ ആ മൃഗസംരക്ഷണ മേഖലയിലെ വിദഗ്ധന്മാരെ എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ഗവൺമെന്റ് അടിയന്തരമായ ഒരു കൺസൾട്ടേഷൻ ഈ കാര്യത്തിൽ നടത്തേണ്ടതുണ്ട്. ഇവിടെ ഡോക്ടർ സൂചിപ്പിച്ചതുപോലെ വളരെ അപകടകാരികളായിട്ടുള്ള മനുഷ്യരെ പോലെ തന്നെ ആക്രമണോത്സുകത കൂടിയിട്ടുള്ള ഈ തെരുവ് നായ്ക്കളുണ്ട്. അതിനെയൊക്കെ എങ്ങനെയാണ് നമുക്ക് മാനേജ് ചെയ്യാൻ കഴിയുന്നുള്ള ഒരു സ്ട്രാറ്റജി ഗവൺമെന്റ് ഉണ്ടാക്കേണ്ടതുണ്ട്. ഈ പദ്ധതികൾ കുറെ കൂടി തീവ്രതയോടെ നടപ്പിലാക്കണം. ഈ നടപ്പിലാക്കാൻ എടുക്കുന്ന ഒരു കാലതാമസത്തിനിടയ്ക്ക് ഒരു കുട്ടിക്ക് പോലും ഇനി ഇത്തരത്തിലൊരു ദുരന്തം ഉണ്ടാകാൻ പാടില്ലെന്നാണ് ബാലാവകാശ കമ്മീഷൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ നിർദ്ദേശങ്ങൾ ഉൾപ്പെടുത്താൻ ചില കാര്യങ്ങൾ ഞങ്ങൾ ആലോചിച്ചിട്ടുണ്ട്. അതിലൊന്ന്, ഈ ഹോട്ട്സ്പോട്ടുകൾ, ഇനിയും ഹോട്ട്സ്പോട്ടുകൾ ഐഡന്റിഫൈ ചെയ്യണം. കുട്ടികൾ ഒറ്റയ്ക്കാണ് പോകുന്നത് അല്ലെങ്കിൽ കൂട്ടമായി കുട്ടികൾ പോകുന്നു. ഈ ഹോട്ട്സ്പോട്ടുകൾ അവിടെ ഒരു പ്രത്യേക ജാഗ്രത പഞ്ചായത്തും പോലീസും മൃഗസംരക്ഷണ വകുപ്പും എല്ലാവരും ചേർന്ന് പൊതുജനങ്ങളും അതിനകത്തൊരു ഇടപെടൽ നടത്തേണ്ടതുണ്ട്. ഒറ്റയ്ക്ക് കുട്ടികൾ, ഞാൻ ആ നേരത്തെ സൂചിപ്പിച്ചു, ഈ രണ്ടോ മൂന്നോ നായ്ക്കൾ ഓടി വരുന്ന കാണുമ്പോൾ കുട്ടികൾ ഭയന്ന് ഓടുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ മാത്രമല്ല അപകടം ഉണ്ടാകുന്നത്, കുട്ടികൾക്ക് വാഹനങ്ങൾ ഇടിച്ച് അപകടം ഉണ്ടാകാം, മറ്റെവിടെങ്കിലുമൊക്കെ മറിഞ്ഞു വീണ അപകടങ്ങൾ ഉണ്ടാകാം. ഭയന്നാണ്, വളരെ പാനിക്കായിട്ടാണ് കുട്ടികൾ അങ്ങനെ ഓടുന്നത്. അപ്പൊ അതുകൊണ്ട് ആ ഹോട്ട്സ്പോട്ടുകൾ ഐഡന്റിഫൈ ചെയ്യുകയും ഇനി അത്തരത്തിൽ അവിടെ അതിലേ കൂടെ യാത്ര ചെയ്യുന്ന കുട്ടികൾക്ക് ബുദ്ധിമുട്ടുണ്ടാകരുത് എന്നുള്ള ഒരു നിർബന്ധ ബുദ്ധി അതുണ്ടാവണം. സ്കൂൾ അധികൃതർ ഇതിനെക്കുറിച്ച് രക്ഷിതാക്കൾക്ക് കൃത്യമായിട്ടുള്ള ഒരു അവബോധം നൽകണം. അത് വിവിധ സന്ദേശങ്ങളായിട്ടും അവരുടെ ഇമെയിലായിട്ടോ മെസ്സേജ് ആയിട്ടോ കൊടുക്കണം. കാരണം ഇത് ഇതിന്റെ ഇനി എനിക്ക് തോന്നുന്നു ഇതിന്റെ പ്രജനനകാലമൊക്കെ വരികയാണല്ലോ. പ്രജനനകാലം വരുമ്പോൾ ഇനി അത് കുറച്ചും കൂടി വയലന്റ് ആകുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. മാത്രമല്ല ഈ നല്ല മഴയൊക്കെ വന്നു തുടങ്ങുമ്പോൾ ഇതിന് ഭക്ഷ്യക്ഷാമമൊക്കെ നേരിടും. അപ്പൊ അത് വീണ്ടും തെരുവിലേക്ക് അതെല്ലാം വരുന്ന സാഹചര്യമുണ്ട്. ഇത് ഒരു ഏകശിലാരൂപമായ ഒരു പ്രശ്നമാണെന്ന് ഞാൻ കാണുന്നില്ല. ഒരുപാട് ഘടകങ്ങൾ ഇതിന്റെ പിന്നിലുണ്ട്. നേരത്തെ ഡോക്ടർ സൂചിപ്പിച്ചതുപോലെ, ചർച്ചയിൽ പങ്കെടുക്കുന്ന എല്ലാവരും സൂചിപ്പിച്ചതുപോലെ, നമ്മളുടെ ചില ശീലങ്ങൾ കൂടി മാറേണ്ടതുണ്ട്. മലയാളിയുടെ ചില പൊതുശീലങ്ങൾ ഇനിയും മാറേണ്ടതുണ്ട്. നമ്മൾ നമ്മുടെ പരിസരങ്ങളെല്ലാം വൃത്തിയാക്കി വെക്കുകയും നമ്മളുടെ ഈ മാലിന്യങ്ങൾ വേസ്റ്റുകളെല്ലാം ആരും കാണാതെ പുറത്തേക്ക് വലിച്ചെറിയുകയും ചെയ്യുന്ന ചില ശീലങ്ങൾ ഇപ്പോഴും എവിടെയെങ്കിലുമൊക്കെ ഉണ്ട്. നമ്മൾ നിയമപരമായ നടപടികളുണ്ട്, ശിക്ഷകൾ ഏർപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും ഇപ്പോഴും തുടരുന്നു. അങ്ങനെ വലിച്ചെറിയപ്പെട്ട മാലിന്യങ്ങൾ അത് കൂട്ടത്തോടെ നിന്നിട്ടാണ് ഈ തെരുവ് നായ്ക്കൾ വരുന്നത്. അതെല്ലാം ഹോട്ട്സ്പോട്ടുകൾ തന്നെയാണ്. അപ്പൊ അതുവഴി നടന്നു പോകുന്ന കുട്ടികൾക്ക് വീണ്ടും അത് വലിയ ഭീഷണിയായി മാറുന്നു. ഈ കാര്യത്തിൽ വിവിധ വകുപ്പുകൾ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് മുൻകൈ എടുക്കണം. കുട്ടികളുടെ സുരക്ഷ ഉറപ്പാക്കണം. കുട്ടികളാണ് നമ്മുടെ സമൂഹത്തിന്റെ ആ നട്ടെല്ലാണ്. അവരുടെ ഭാവിക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാകരുത്. ഒരു കുട്ടിക്കും ഇങ്ങനെ അപകടം ഉണ്ടാകരുത്. സെൻസേഷണൽ ചർച്ചയായി ഇത് അവസാനിക്കരുത്. കൃത്യമായ ഒരു മാസ്റ്റർ പ്ലാൻ ഉണ്ടാകണം. കേരളത്തിൽ തെരുവു നായകളുടെ ശല്യമില്ലാത്ത തരത്തിലേക്ക് നമ്മുടെ കുട്ടികൾക്ക് പറന്നു നടക്കാൻ, അവർക്ക് വളരെ ഫ്രീ ആയി നടക്കാനുള്ള ഒരു അവസരം നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം. അതിന് ഈ സീ ന്യൂസ് നടത്തുന്ന ചർച്ച അത് കുറെ കൂടി ഫലപ്രദമാകട്ടെ. പൊതുജനങ്ങൾക്ക് നല്ല അവയർനെസ് കൊടുക്കുന്ന പദ്ധതികൾ കൂടി ആലോചിക്കണം. ഈ കാര്യത്തിലെല്ലാം എത്രയും പെട്ടെന്ന് ഗവൺമെന്റിന്റെ വിവിധ വകുപ്പുകളോട് ബാലാവകാശ കമ്മീഷൻ വേണ്ട നിർദ്ദേശങ്ങൾ നൽകുമെന്ന് തന്നെയാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിൽ അറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും.